പോകുന്നത്. ഒരു ടിയാറയാണ്. ടിയാറ എല്ലാവർക്കും അറിയാലോ, ഒരു ഹെയർ അക്സസറി ആണ്. നമ്മള് ബ്രൈഡ്സിന് വെക്കാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വെക്കാറുണ്ട്, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് ഹെയറിൽ വെക്കുന്ന ഒരു ആക്സസറിയാണ് ഈ ഒരു പോർഷനിൽ വരും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലോറൽ ടിയാറയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതാ ഇതാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പോ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലൊരു ലീഫിന്റെ റോള്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെക്കാം. ഇതുകൂടെ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ വേണ്ടത് കമ്പി. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏത് കമ്പി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത്രയും കട്ടിയുള്ള അല്ലെങ്കിൽ ഈ ഒരു വിത്തുള്ള കമ്പി തന്നെ വേണമെന്നില്ല. തീരെ ചെറുതാണെങ്കിലും നമ്മളൊരു രണ്ടോ മൂന്നോ ലെയർ കട്ട് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് വെച്ചാലും അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ കമ്പി, ഇനി വേണ്ട ഒരു കട്ടറാണ്. പിന്നെ ഇതാ ഞാൻ കുറച്ചൊരു ഓർഗാൻസയുടെ റോളാണിത്, റിബണാണ്, ഓർഗാൻസ റിബണാണ്. അതിൻ്റെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടീ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കമ്പിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഹെഡിൽ വെക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചുറ്റളവ് ഒരു സർക്കംഫറൻസ് എടുത്തതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ലെങ്ത് നോക്കിയിട്ട് നമ്മൾ ഈ കമ്പി കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ ചെയ്തെടുക്കണം. സെയിം ലെങ്ത്തിന് ഒരു പീസും കൂടെ കട്ട് ചെയ്യണം. ഇനി രണ്ട് പീസ് ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഫുൾ അങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ഗ്രീൻ ടേപ്പ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് റിബൺ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചതിന് ശേഷം എൻഡ് ഒന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. രണ്ട് എൻഡിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഈ എൻഡും അതുപോലെ ഒന്ന് റോൾ ചെയ്ത് തിരിച്ച് ബെൻഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ എൻഡ് ഷാർപ്പാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുറത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ ആക്കി വെക്കുക. അത് ഇങ്ങനെയാണ് ഫൈനൽ. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഈ ഫ്രെയിമിലാണ് നമ്മൾ ഇനി ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റിയതിന് ശേഷം നമുക്ക് ആ ലീഫ് റോള് ഇതിലൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത് കൊടുക്കാം. ചുറ്റി ചുറ്റി എടുത്താൽ മതി. എന്നിട്ട് എൻഡ് ഒന്ന് കറക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ എല്ലാം എൻഡിൽ കമ്പി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ ഡയറക്റ്റ് അതിലേക്ക് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ചെയ്യാനെളുപ്പം. ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വേണമെങ്കിലും വെക്കാം. ഇത് കുറച്ചും കൂടെ സേഫ് ആണ്, കമ്പി ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു ടിയാറയുടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫുൾ ലെങ്ത്തിൽ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ഫ്ലവേഴ്സ് റൗണ്ട് ചെയ്തെടുക്കുകയാണ്.
നമ്മുടെ ടിയാറ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.